തീർച്ചയായിട്ടും പ്രതിക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുകയാണ്. അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് ശിക്ഷ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഏത് കേസിലായാലും വധശിക്ഷ നൽകണമെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റമായിരിക്കണം, കേസായിരിക്കണം എന്നത് തെളിഞ്ഞിരിക്കണം. ഈ കേസിൽ അത്തരത്തിലുള്ള ഒരു അപൂർവങ്ങളിൽ അപൂർവം എന്ന ഒരു തരത്തിൽ പെടാവുന്നതാണെന്നുള്ളതാണ് ആദ്യം മുതൽ തന്നെ പ്രോസിക്യൂഷൻ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഒരു 5 വയസ്സുകാരി പെൺകുട്ടിക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ്. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്തായാലും കോടതി ഈ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. മറുവാദവും കേട്ടതിനു ശേഷം എത്രയും വേഗം ഇക്കാര്യത്തിൽ ശിക്ഷ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. വളരെ വേഗത്തിൽ തന്നെ കോടതി ഇയാളെ കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനുശേഷമുള്ള ശിക്ഷ സംബന്ധിച്ച വാദമാണ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. 16 കുറ്റങ്ങളാണ്, 4 വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഉൾപ്പെടെ 16 കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ പോലീസ് ചാർത്തിയിരുന്നത്. ആ കുറ്റങ്ങളൊക്കെ തന്നെ സംശയമില്ലാതെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കുടുംബവും വലിയ പ്രതീക്ഷയുടെ കുടുംബം മാത്രമല്ല, ഒരു സമൂഹം മുഴുവൻ, ഒരു നാട് മുഴുവൻ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. കാരണം അത്രയ്ക്കും ക്രൂരമായിരുന്നു ആ നരാധമന്റെ കുട്ടിയോടുള്ള ക്രൂരത. ആ ക്രൂരത കോടതിക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് വിധിയിലൂടെ വ്യക്തമാക്കുന്നത്. അതിനിനി എത്ര ശിക്ഷ കിട്ടും, ഓരോ കുറ്റത്തിനും എത്ര പരമാവധി എത്രത്തോളം ശിക്ഷ കിട്ടും എന്നുള്ളത് കോടതി ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു പക്ഷേ ഇന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യത, കാരണം ഒറ്റ പ്രതി മാത്രമാണ് ഈ കേസുള്ളത്. അതുകൊണ്ട് ഇന്ന് വാദം കേട്ട ശേഷം, ഉച്ചയ്ക്ക് ശേഷമോ അതല്ലെങ്കിൽ എത്രയും വേഗം തന്നെ ഈ കേസിലുള്ള ഈ പ്രതിക്കുള്ള അല്ലെങ്കിൽ കുറ്റവാളിക്കുള്ള ശിക്ഷ കോടതി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെന്ന വലിയ ആശ്വാസമാണ് നാടിനും ആ കുടുംബത്തിനും ഉണ്ടായിരിക്കുന്നത്. അന്വേഷണം, വിചാരണ എല്ലാം അതിവേഗമായിരുന്നു. 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ ദാ പ്രതി അസഫാഖ് കാലം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുമ്പോൾ അസഫാഖിന്റെ മാനസികാരോഗ്യ റിപ്പോർട്ട് പരിഗണിക്കണം എന്നൊരു വാദം കൂടി ഇതാ ഇപ്പോൾ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട്. പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു. അസഫാഖിന്റെ പ്രതിയുടെ മാനസികാരോഗ്യ റിപ്പോർട്ട് പരിഗണിക്കണം എന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെടുന്നത്. എന്തായാലും